ടിപി ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് തിരിച്ചടി. വിധി ശരിവെച്ച് വിചാരണ കോടതി വെറുതെ വരണമെന്ന പ്രതികളുടെ അപ്പീൽ തള്ളി. വിരളമായി രേഷ്മ ബാബു ചേരികയാണ്. രേഷ്മ, ടിപി ചന്ദ്രശേഖരൻ വധത്തിൽ പ്രതികൾക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്, CPM തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്, പിണറായി സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. വിധിയുടെ വിശദാംശങ്ങൾ സുരേഷ്. പ്രതികൾ നൽകി, അതായത് വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ചോദ്യം ചെയ്തുകൊണ്ട് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ 12 പ്രതികൾ നൽകിയ അപ്പീലാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. വിചാരണ കോടതി, അതായത് ഇവർക്ക് ശിക്ഷ വിധിച്ച, ജീവപര്യന്തം ശിക്ഷ വിധിച്ച വിചാരണ കോടതിയുടെ നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിരിക്കുകയാണ്. ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യ, കൗസർ അടപ്പകത്ത് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ശിക്ഷാവിധി, വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ശരിവെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 1 മുതൽ 8 വരെയുള്ള പ്രതികളുടെ ശിക്ഷയാണ് ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നത്. അനൂപ്, കിർമാണി മനോജ് അടക്കമുള്ളവരാണ് ഈ 1 മുതൽ 8 വരെയുള്ള പ്രതികൾ. ഒപ്പം ഈ KK കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. ഈ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ഇവരെ ഉടൻ തന്നെ ഇവരുടെ ജാമ്യം, അല്ലെങ്കിൽ ഇവരെ വെറുതെ വിട്ട നടപടി റദ്ദാക്കിയ സാഹചര്യത്തിൽ ഇവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടും 3 അപ്പീലുകളായിരുന്നു ഈ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതായത് ഈ TPയുടെ ഭാര്യ KK രമ നൽകിയ അപ്പീല്, ഒപ്പം തന്നെ ഈ ശിക്ഷാവിധി ചോദ്യം ചെയ്തുകൊണ്ട് ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 12 പ്രതികൾ നൽകിയ അപ്പീലുകളും മറ്റൊന്ന് സർക്കാർ നൽകിയ അപ്പീലുമായിരുന്നു. KK രമയുടെ അപ്പീലിൽ പറഞ്ഞിരുന്നത് പി മോഹനൻ ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ചത് ചോദ്യം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. സർക്കാർ ഈ പരമാവധി ശിക്ഷ ആവശ്യപ്പെട്ടും പിന്നീട് വിട്ടയച്ച പ്രതികളുടെ വിചാരണ കോടതി നടപടി ചോദ്യം ചെയ്തുകൊണ്ടുമായിരുന്നു സർക്കാർ അപ്പീൽ നൽകിയത്. ഈ 3 അപ്പീലുകളും വിശദമായിട്ട് തന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തന്നെ വാദം പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷമാണ് ഹൈക്കോടതി വിധി പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കിർമാണി മനോജ്, ഒപ്പം തന്നെ അരൂപ് അടക്കമുള്ളവരുടെ ശിക്ഷാവിധിയാണ് ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നത്. ഒപ്പം 2 പ്രതികളെ വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. 2012 May 4 ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. രേഷ്മ, ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നതിന് 36 പ്രതികൾ ഉണ്ടായിരുന്നു. അതിൽ 12 പേരെയാണ് കോടതി ജീവപര്യന്തം ശിക്ഷിച്ചിരുന്നത്. അതിൽ CPM നേതാവായ PM ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. ഇവരൊക്കെയും 24 പേരെയാണ് വിട്ടയച്ചിരുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തിനും ഉണ്ടായിട്ടുണ്ടോ? പ്രാഥമികമായിട്ട് ഈ വിധി പ്രസ്താവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 2 പേരെ വിട്ടയച്ച നടപടി മാത്രമാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. 24 പേരെ, അതായത് ഈ 36 പേരായിരുന്നു പ്രതികളായിട്ടുണ്ടായിരുന്നത്. CPM നേതാവായിട്ടുള്ള PM ഉൾപ്പെടെ 24 പേരെ കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് KK രമ അപ്പീൽ നൽകിയത്. പക്ഷേ നിലവിൽ രണ്ടു പേരെ വിട്ടയച്ച നടപടി മാത്രമാണ് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിന് വിധി പകർപ്പ് ലഭ്യമാകുന്ന വേളയിൽ കൂടുതൽ വിശദാംശങ്ങൾ അടക്കം പുറത്തു വരികയും ചെയ്യും ഈ കേസിലെ. അതായത് രേഷ്മ, ഈ 12 പ്രതികൾ അവർക്കെതിരെയുള്ള ശിക്ഷാവിധി തന്നെയാണ് ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നത്. ഒപ്പം 2 പ്രതികൾക്ക് കൂടി, അതായത് അവരുടെ ജാമ്യം റദ്ദാക്കി ഉടൻ നടപടിക്രമങ്ങളിലേക്ക് കടക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഹൈക്കോടതി നൽകിയിട്ടുണ്ട് അല്ലേ? വിട്ടയച്ച വിചാരണ കോടതിയുടെ നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 2 പ്രതികൾ എന്ന് പറയുന്നത് KK കൃഷ്ണനും ജ്യോതി ബാബുവുമാണ്. ഇവരെ വെറുതെ വിട്ട നടപടി റദ്ദാക്കിയതിനൊപ്പം ഇവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ 11 പ്രതികൾക്ക് ജീവപര്യന്തം തടവും കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മറ്റൊരു പ്രതിയായിട്ടുള്ള ലെമ്പു പ്രദീപിന് 3 വർഷത്തെ തടവിനുമായിരുന്നു ശിക്ഷിച്ചിരുന്നത്. ഈ ശിക്ഷാവിധി ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. എന്തായാലും ഈ അപ്പീൽ തള്ളിയതിനൊപ്പം തന്നെ ഈ ശിക്ഷാവിധി, വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ഹൈക്കോടതി ശരിവെച്ചു എന്നുള്ളതാണ് ഏറെ പ്രധാനം. അതുകൊണ്ട് തന്നെ CPM വലിയൊരു തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതി നിന്നും നേരിട്ടിരിക്കുന്നത്. കാരണം RMB സ്ഥാപക നേതാവായിട്ടുള്ള TP ചന്ദ്രശേഖരനെ കൊന്നതിന് പിന്നിൽ CPM കൊലയാളി സംഘമായിരുന്നു. CPM ഉന്നത നേതാക്കളടക്കം ഈ ഗൂഢാലോചനയിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. PM ഉൾപ്പെടെ ഈ ഗൂഢാലോചനയിൽ പങ്കാളിത്തമുണ്ടായിരുന്നുവെങ്കിലും വിചാരണ കോടതി ഈ വിട്ടയച്ച 24 പേരിൽ PM ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിട്ടയച്ചവരിൽ നിലവിൽ 2 പേരുടെ ശിക്ഷ വിധി, അല്ലെങ്കിൽ അവരെ വിട്ടയച്ച നടപടി മാത്രമാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത്. എന്തായാലും
നേരത്തെ തന്നെ അതായത് 2013 ഈ വിചാരണ പൂർത്തിയാക്കിക്കൊണ്ട് അതായത് നിരവധി സാക്ഷികളെ അടക്കം വിസ്തരിച്ചുകൊണ്ട് തെളിവുകൾ അടക്കം ശേഖരിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് 12 പ്രതികളെ, കൃമാണി മനോജും അനൂപ് അടക്കമുള്ള 12 പ്രതികളെ അവർ കുറ്റക്കാരനെന്ന് കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തുകയും ഒപ്പം തന്നെ 11 പേർക്ക് ജീവപര്യന്തം തടവും ഒരാൾക്ക് 3 വർഷം തടവും വിധിക്കുകയും ചെയ്തു. അതിനിടയിൽ 37 പ്രതികൾ ഉണ്ടായിരുന്നവരിൽ 24 പേരെ വിട്ടയക്കുകയും ചെയ്തു. അതിൽ തെളിവുകളുടെ അഭാവമായിരുന്നു അന്ന് വിചാരണ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഈ വടകരയിൽ വെച്ച് അതായത് ഈ ഒഞ്ചിയത്ത് RMB രൂപീകരിച്ചുകൊണ്ട് CPMനെതിരെ നിന്നതിലുള്ള ഒരു വിരോധമാണ് ഇത്തരത്തിൽ TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി CPMനെ കൊലപ്പെടുത്താനായിട്ടുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത്. പ്രാദേശിക നേതാക്കളടക്കം ഇതിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. ജില്ലാതല CPMന്റെ നേതാക്കൾക്കും ഈ ഗൂഢാലോചനയിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. അന്ന് വലിയ രീതിയിൽ രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസുമായിരുന്നു. എന്തായാലും നിലവിൽ പ്രതികളുടെ ആ ഒരു ശിക്ഷാവിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ശരിവെച്ചതോടുകൂടി CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ അത്തരമൊരു നിലപാടിനേറ്റ കനത്ത തിരിച്ചടി തന്നെയാണിത്. യെസ് രേഷ്മ പറഞ്ഞത് പോലെ തന്നെ പ്രതികൾക്ക് മാത്രമല്ല CPMന് മാത്രമല്ല ഇടതുപക്ഷ സർക്കാരിന് അപ്പാടെയുള്ള വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കേസിലെ ഈ പ്രതികളൊക്കെയും ജീവപര്യന്തം ശിക്ഷ ഇളവ് ചെയ്യണം, വിട്ടയക്കണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ വിചാരണ കോടതിയുടെ വിധിയാണ് കോടതി ശരിവച്ചിരിക്കുന്നത്. വിചാരണ കോടതി വിട്ടയച്ച 2 പേരെ കൂടി പ്രതി ചേർക്കണമെന്ന് പറയുമ്പോൾ വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും വിചാരണ കോടതി വെറുതെ വിട്ട 2 പേരെ കൂടി ഹൈക്കോടതി അല്ലെങ്കിൽ അവരുടെ വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കിയത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് വിചാരണ കോടതി ഈ ആ ഒരു വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്ത് മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. മറ്റൊന്ന്, വിചാരണ കോടതി ഇവരെ വിട്ടയച്ച നടപടിയിൽ അതിൽ തെളിവുകളില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരമൊരു നടപടി ഉണ്ടായത്. പക്ഷേ ഇവർക്കെതിരെ കൃത്യമായിട്ട് തെളിവുകൾ ഉണ്ടെന്ന് വാദത്തിനിടയിൽ ഹൈക്കോടതിക്ക് വ്യക്തമാകുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 10ഉം 11ഉം പ്രതികളായിട്ടുള്ള കൃഷ്ണൻകുട്ടി ഒപ്പം തന്നെ ജ്യോതിബാബു എന്നിവരുടെ വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. 2013 ഇതിന്റെ വിചാരണ ആരംഭിച്ചത്. 37 പ്രതികൾ വിചാരണ നേരിട്ടു. 166 സാക്ഷികളെ വിസ്തരിച്ചു. 582 രേഖകളാണ് ഈ കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയത്. പ്രതിഭാഗത്ത് നിന്ന് ഏകദേശം 10 സാക്ഷികളെ വിസ്തരിക്കുകയും 66 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. CPMന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ പ്രതിരോധം ഉണ്ടായിരുന്ന ഒരു കേസ് കൂടിയാണ്. പ്രത്യേകിച്ച് CPMന്റെ പ്രാദേശിക നേതാക്കൾ അടക്കം ഗൂഢാലോചനകൾ അടക്കം ഉൾപ്പെട്ട ഒരു കേസ്. അതുകൊണ്ട് ഏത് വിധേനയും ആ പ്രതികളെ രക്ഷിക്കുക എന്നുള്ള ഒരു ശ്രമം CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വിചാരണ വേളയിൽ വിസ്താരം നടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും 2014 ഈ കോഴിക്കോട് സ്പെഷ്യൽ അഡീഷണൽ സെഷൻസ് കോടതി ഈ കേസ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വിധി പ്രസ്താവം നടത്തുന്നത്. 1 മുതൽ 7 വരെയുള്ള പ്രതികളെ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പിന് കൊലപാതകത്തിനും അന്യായമായി സംഘം ചേർന്ന് കലാപം സൃഷ്ടിച്ചു തുടങ്ങിയ വകുപ്പുകൾ പ്രകാരവും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയായിരുന്നു. 8 മുതൽ 8, 11, 13 പ്രതികൾക്ക് ഗൂഢാലോചന അടക്കം ചുമത്തിക്കൊണ്ട് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തു. എന്തായാലും ഈ ഇതിലെ 31ാം പ്രതിയാണ് ലെമ്പു പ്രദീപ്. ഇയാൾക്ക് 3 വർഷം തടവായിരുന്നു കോടതി ശിക്ഷ വിധിച്ചത്. അത് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. ഈ 2020 ഇതിലെ പ്രധാനപ്പെട്ട CPMന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള PK കുഞ്ഞനന്ദൻ മരണമടഞ്ഞിരുന്നു. എന്തായാലും വലിയ രീതിയിൽ കോളടക്കം സൃഷ്ടിച്ച TP ചന്ദ്രശേഖരൻ വധക്കേസിൽ CPMന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെട്ട കേസിൽ CPMന്റെ കൊലയാളി സംഘത്തിന് തന്നെ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നിരിക്കുന്നത്. എല്ലാ പ്രതികളുടെ അതായത് 1 മുതൽ 8 വരെയുള്ള കൃമാണി മനോജ് അനൂപ് അടക്കമുള്ള പ്രതികളുടെ ശിക്ഷാവിധി അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിരിക്കുന്നു. വിചാരണ കോടതി നേരത്തെ വെറുതെ വിട്ട 2 പ്രതികളുടെ നടപടി, അവരെ വെറുതെ വിട്ട നടപടി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നു. ഇവരെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശവും ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, കൗസർ അടക്കം തുടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ 51 വെട്ടുവെട്ടി രാഷ്ട്രീയ കൊലപാതകം നടത്തിക്കൊണ്ട് എതിരാളികൾ ഇല്ലാതാക്കാനുള്ള CPMന്റെ നയത്തിലേറ്റ ഒരു തിരിച്ചടിയായിരുന്നു. രേഷ്മ പറഞ്ഞത് പോലെ തന്നെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് ഇത്തരത്തിലുള്ള നിർണായകമായ വിധി ഉണ്ടായിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇവിടെ കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് CPM ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ
സി പി എം ആണ് ഈ ഒരു അക്രമത്തിന് നേതൃത്വം നൽകിയത്. കൊലയാളികളെല്ലാം സി പി എം പ്രവർത്തകരാണ്, സി പി എം നേതാക്കളാണ് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമായത്. സി പി എം കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗം കെ സി രാമചന്ദ്രനോടൊപ്പം ഈ കുടുങ്ങാൻപോയിൽ ബ്രാഞ്ച് സെക്രട്ടറി ട്രൗസർ മനോജ്, സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദൻ എന്നിവരടക്കം ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിചാരണ കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി വരുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്തരം വലിയ ഒരു പ്രഹരം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ട്, എസ് എഫ് ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പലതരത്തിൽ സി പി എം പ്രതിരോധത്തിലായ ഒരു ഘട്ടത്തിൽ ഇത് ആ പ്രഹരത്തിന്റെ ആക്കം കൂട്ടുന്ന ഒരു വിധി തന്നെയാണല്ലേ? തീർച്ചയായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ തന്നെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരു വിധി പ്രസ്താവം ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്നത് ഏറെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് സി പി എമ്മിന്റെ നേതൃത്വമടക്കം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, രാഷ്ട്രീയ കേരളം അങ്ങനെ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഇതിലെ വിധി പ്രസ്താവം എങ്ങനെയായിരിക്കും എന്നുള്ളത്, പ്രതികൾ ഈ അപ്പീൽ നൽകിയിട്ടുണ്ട്, മാത്രമല്ല സർക്കാർ നൽകിയിട്ടുള്ള അപ്പീല് അതിനെ കൂടാതെ തന്നെയാണ് കെ കെ രമ ഈ പ്രാദേശിക നേതാക്കളെയും സി പി എമ്മിൽ ഈ ഗൂഢാലോചന നടത്തിയ ആളുകളെ അടക്കം വിട്ടയച്ചതിനെതിരെ കെ കെ രമ നൽകിയ അപ്പീലും. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന വിധി വലിയ രീതിയിൽ ചർച്ച ആകുന്നതിനൊപ്പം തന്നെ സി പി എമ്മിന് വലിയൊരു തിരിച്ചടിയായിട്ട് മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെ മത്സരിച്ച ഒരു വ്യക്തിയായിരുന്നു സി പി ചന്ദ്രശേഖരൻ. ആറമ്പ് രൂപീകരിച്ചുകൊണ്ട് സി പി എമ്മിനെതിരെ വലിയ രീതിയിൽ പ്രതിരോധം സൃഷ്ടിച്ചു. അത് സി പി എമ്മിന് തലവേദന ഉണ്ടാക്കുകയും പിന്നീട് ചന്ദ്രശേഖരനെ കൊല്ലണം എന്നുള്ള ഒരു ആസൂത്രണത്തിലേക്ക് എത്തുകയുമായിരുന്നു. വളരെ മൃഗീയമായിട്ട് ക്രൂരമായിട്ടായിരുന്നു ചന്ദ്രശേഖരനെ സി പി എമ്മിന്റെ കൊലയാളി സംഘം കൊലപ്പെടുത്തിയത്. ബോംബെറിഞ്ഞ് വീഴ്ചയ്ക്ക് ശേഷം 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ഒപ്പം തന്നെ അതിന് പിന്നിൽ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ജില്ലാതല നേതാക്കൾ ഉൾപ്പെടെ ഗൂഢാലോചന നടത്തിയിരുന്നു. നാളുകളായിട്ടുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ട് 2012 മെയ് മാസം 4 ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തുന്നത്. പിന്നീട് വലിയ രീതിയിൽ ചർച്ചയായ ഒപ്പം തന്നെ ഈ 2013 വിചാരണ കൊണ്ട് ശിക്ഷ വിധിച്ചത് വലിയൊരു പ്രഹരമായിരുന്നു സി പി എമ്മിന് നൽകിയത്. പ്രത്യേകിച്ച് കൃമാണി മനോജ് അടക്കമുള്ള കൊലയാളി സംഘങ്ങൾ സി പി എമ്മിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. അവരെ അടക്കം ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചുകൊണ്ടായിരുന്നു വിചാരണ കോടതിയുടെ നടപടി ഉണ്ടായത്. അതിപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ചേരിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യും. പ്രതിയോഗികൾക്ക്, അതായത് സി പി എമ്മിന്റെ പ്രതിയോഗികൾക്ക് വലിയ രീതിയിൽ വാദമുന്നയിക്കാൻ സാധിക്കുന്ന ഒരു കേസ് കൂടിയാണ്. എന്തായാലും അപ്പീലുകൾ, പ്രതികളുടെ അപ്പീൽ തള്ളിയത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഹൈക്കോടതി സ്വീകരിച്ചിട്ടുള്ള നിലപാടും, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് വിചാരണ കോടതി രണ്ടുപേരെ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ പാണ്ഡ്യാല ഷാജി നമ്മളൊപ്പം ചെയ്യുകയാണ്. ശ്രീ പാണ്ഡ്യാല ഷാജി, ടി പി ചന്ദ്രശേഖരൻ കേസിലാണ് പ്രതികൾക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. വിചാരണ കോടതി വിധിയാണ് ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത്. സി പി എമ്മിന്, പ്രതികൾക്കൊപ്പം തന്നെ സി പി എമ്മിന് സർക്കാരിന് എത്രത്തോളം വലിയ പ്രഹരം തന്നെയാണ്? സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാല്, പിന്നെ പ്രതികൾ ജയിലിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല എന്നുള്ളത് ഒന്നാമത്തെ വിഷയം. രണ്ട്, ഈ വിധി സാധ്യത എന്ന് പറഞ്ഞാൽ സി പി എം ലീഡർഷിപ്പിനകത്ത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ, ഈ ചീഫ് മിനിസ്റ്റർക്കും അതുമായി ബന്ധമുള്ളവർക്കുമാണ് അത് ഏറ്റവും വലിയ രാഷ്ട്രീയവും ധാർമ്മികവുമായ തിരിച്ചടിയായി മാറുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ മാറുന്നത് എന്നുള്ളതാണ് ചോദ്യം. സത്യത്തിൽ ഈ പിന്നെ യു ഡി എഫ് എൽ ഡി എഫ് ഈ കൊടുക്കൽ വാങ്ങലുകളുടെ ബലിയാടാണ് വാസ്തവത്തില് ഇതിനകത്ത് നിന്ന് പിന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആള് ആ ശിക്ഷ ആ കേസിനകത്ത് നിന്ന് രക്ഷപ്പെട്ടത്. അല്ലായിരുന്നുവെങ്കിൽ കേരളത്തിനകത്തെ ഈ വളരെ സുപ്രധാനമായിരിക്കുന്ന ഈ കേസിനകത്ത് അയാൾ പ്രതിപ്പട്ടിയിൽ വരേണ്ട ഒരാളായിരുന്നു. അത് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല്, ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെടേണ്ടത്, കൊല്ലപ്പെടേണ്ടത് ആരുടെ രാഷ്ട്രീയ ആവശ്യമായി? ശ്രീ പണ്ഡിറ ഷാജി, താങ്കളിലേക്ക് തിരികെ എത്താം. ദയവായി പ്രതികരണത്തിലേക്ക്. ഏറ്റവും ചെറിയതായിട്ടുള്ളത് പോലും പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും ബാധിഭാഗം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കോടതി ഇറങ്ങിച്ചെന്നിട്ടുണ്ട്, പരിശോധിച്ചിട്ടുണ്ട്, അത് വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ അഭിപ്രായം. ഒരുപാട് സാക്ഷികൾ ഈ കേസിൽ കൂറുമാറിപ്പോയിട്ടുണ്ട്. പ്രോസിക്യൂഷനെ ഏറ്റവും അധികം വിഷമിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കേസ് തെളിയിക്കുന്നതിന് അത്യാവശ്യമായി തെളിവ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള സാക്ഷികൾ, അതുമാത്രമല്ല മൊഴി കൊടുക്കുക മാത്രമല്ല മജിസ്ട്രേറ്റിന് മുമ്പാകെ ചെന്ന് മൊഴി കൊടുക്കുക പോലും ചെയ്തിട്ടുള്ള സാക്ഷികൾ, അവർ പോലും കോടതിയിൽ വന്ന് മൊഴി കൊടുത്തതെല്ലാം ശരിയാണ്, മജിസ്ട്രേറ്റ് വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചാണ് മൊഴി റെക്കോർഡ് ചെയ്തത്, ഞാൻ എഴുതിയത് വായിച്ചു നോക്കി ഒപ്പിട്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട്
അന്ന് ഞാൻ പറഞ്ഞത് കളവാണ്, ഇപ്പൊ പറയുന്നതാണ് ശരി, എന്നെ പോലീസ് പീഡിപ്പിച്ചിട്ടാണ് ഞാനത് എഴുതി. ആ തരത്തിലുള്ള ഒരു 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 കൂറുമാറ്റം, അത്ഭുതകരമായിട്ടുള്ള കൂറുമാറ്റം നടന്ന് 19 സാക്ഷികൾ കൂറുമാറിയിട്ടുള്ളൊരു കേസായിരുന്നു. ആ കേസിൽ ഉള്ള തെളിവുകൾ മതിയാണ്, മതിയായ തെളിവ് തന്നെയാണ്. അത് വെച്ച് പരിശോധിച്ച് കീഴ്ക്കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ കീഴ്ക്കോടതി സംശയത്തിൻ്റെ ആനുകൂല്യം നൽകിയിട്ടാണ് താഴെയുള്ള കോടതിയിൽ നിന്നുള്ള വിധിയിൽ ചില ആളുകളെ വിട്ടയച്ചിട്ടുള്ളത്. അതിലൊന്ന് ഈ വിട്ടയച്ചതിനെതിരായിട്ട് പ്രോസിക്യൂഷൻ അപ്പീൽ കൊടുത്തിരുന്നു. വിട്ടയച്ചിട്ടുള്ള എല്ലാ പ്രതികളെയും ശിക്ഷിക്കണമെന്ന് തന്നെയാണ് അപ്പീലിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്, പ്രോസിക്യൂഷൻ അനുകൂലമായി കിട്ടിയിട്ടുള്ളത് വിട്ടയക്കപ്പെട്ടിട്ടുള്ള കെ കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും, അവർ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളാണ്. ആ രണ്ടുപേർ മാത്രമാണ്, ബാക്കിയുള്ള ആളുകൾ ഇത്രത്തോളം ഗൗരവമുള്ള തെളിവല്ല. അത് പ്രോസിക്യൂഷന് പറയാവുന്നതാണ്. കോടതി വിധിക്ക് ശേഷം പ്രോസിക്യൂഷൻ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. എന്നാൽ പോലും അതിൻ്റെ പിന്നെ അവരെയും കുറ്റക്കാരാണെന്ന് കാണേണ്ടതാണെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രോസിക്യൂട്ടർ അഭിപ്രായം. അത് മാത്രമല്ല, മുകളിലേക്കുള്ള ഗൂഢാലോചനയെ സംബന്ധിച്ച് ഞങ്ങൾ ഇനിയും കേസ് പ്രധാനപ്പെട്ട ഒരു അല്ല, തീർച്ചയായിട്ടും സി പി എം തന്നെയാണ് ഇതിനകത്ത് പ്രതി എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. ഞങ്ങളത് നേരത്തെ പറഞ്ഞ ഇപ്പം കെ കെ കൃഷ്ണൻ ഏരിയ കമ്മിറ്റി മെമ്പറാണ് സി പി എമ്മിന്റെ. ആ സമയത്ത് അവരും കൂടി ഈ പ്രതിയായിട്ട് വരുന്ന സമയത്ത് വളരെ രാഷ്ട്രീയ സ്വാധീനം ഒക്കെ ഈ കേസിലുണ്ടായിരുന്നു. ഈ 5 മാസവും കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഭാസ്കരൻ മാൾ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് ഈ കേസ് മേൽനോട്ടം വഹിക്കുകയായിരുന്നു. എല്ലാ ദിവസവും കോടതിയിലുണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിയാണ് കേസ് നടത്തിയത്. ഈ കൊലയാളികൾക്ക് വേണ്ടിയുള്ള കേസ് പോലും പാർട്ടിയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പാർട്ടിയുടെ പങ്ക്, സി പി എമ്മിന്റെ പങ്കാണ് ഇത് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ കോടതി തെളിയിച്ചിരിക്കുന്നത്. കാരണം ഇതൊരു ഉത്തര നീതിയാണ്. ഇനി ഇതുപോലെയുള്ള ഒരു കൊല നടക്കരുത് നമ്മുടെ നാട്ടിൽ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, മനുഷ്യനെ വെട്ടി അഭിപ്രായം പറഞ്ഞതിന്റെ പേര് മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നത് അവസാനിക്കണം. അതിനുകൂടിയുള്ള താക്കീതാണ് ഈ കോടതി വിധി. ഇത് ശക്തമായിട്ടാണ്, കാരണം ഇത് ഇങ്ങനെ വിധി ഉണ്ടാവണം, ഇങ്ങനെ നീതി നടപ്പാക്കപ്പെടണം നമ്മുടെ നാട്ടിൽ. അത് കോടതി അത് കണ്ടു എന്നുള്ളത് ബഹുമാനപ്പെട്ട ആ കോടതിയോട് തീർച്ചയായിട്ടും ആദരവുണ്ട്. ആ ഒരു വീതി, അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നിന്ന് എല്ലാ കാലത്തും ഇതിനകത്ത് ഞങ്ങളോടൊപ്പം നിന്ന കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, എല്ലാവരോടുമുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുന്നു. എല്ലാവരും, പൊതുസമൂഹം, കേരള പൊതുസമൂഹം ഒന്നടങ്കം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു, ഈ കേസിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെ ഓരോ ആളുകളും ഇതിനകത്ത് വലിയ പങ്കാണ് വഹിച്ചത്. കാരണം അതൊക്കെ ഒരു നീതി ജയിക്കണം, സത്യം ജയിക്കണം എന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇനി ഇത് ആവർത്തിക്കപ്പെടരുത്. അപ്പൊ എല്ലാ മാധ്യമങ്ങളോടും എല്ലാവരോടും ഉള്ള നന്ദി കൂടി അവസരത്തിൽ. തെളിവ് പരിശോധിച്ച കൂട്ടത്തില് പ്രോസിക്യൂഷന് അല്പം ഒരു ഒരു റിസർവേഷൻ ഉള്ള ഒരു കാര്യം, 14 പ്രതി ബി മോഹനെതിരായിട്ടുള്ള തെളിവിൽ കീഴ്ക്കോടതി തെളിവ് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തെളിവ് സ്വീകാര്യമാക്കുന്ന തരത്തിലുള്ള വാദങ്ങളെല്ലാം നടത്തിയിരുന്നു. നേരിട്ടുള്ള തെളിവില്ലെങ്കിൽ പോലും അതും കൂടി കോടതി പരിഗണിക്കേണ്ടതായിരുന്നു ശക്തമായി എന്നുള്ള അഭിപ്രായം ഉണ്ട്. അത് ജഡ്ജിക്കതിനു ശേഷം ഇനിയും ശിക്ഷ നൽകിയിട്ടില്ലാത്ത കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത പ്രതികൾക്കെതിരായിട്ട് തുടർ നടപടികൾ എന്തായാലും സ്വീകരിക്കും. ഇതിലൂടെ അവസാനിക്കില്ല എന്നുള്ളതാണ് ശരി. അപ്പോൾ ഒറ്റ കാര്യം കൂടി, 1 മുതൽ 7 വരെ പ്രതികൾ വാടകയ്ക്കെടുത്ത കൊലയാളികളാണെന്നുള്ളത് മനസ്സിലാക്കണം. അവർക്ക് ആർക്കും തന്നെ ചന്ദ്രശേഖരനോട് ഒരു വിരോധവും ഇല്ല വ്യക്തിപരമായിട്ട്. അവരാരും തന്നെ സി പി എംകാരാണെന്നുള്ളത് അവർ ഡിഫൻസ് കേസിന് വേണ്ടി പോലും അവർ പറഞ്ഞിട്ടുമില്ല. പിന്നെ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയുള്ള കരാറെടുത്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അതിന് ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആളുകൾ. ഇപ്പൊ നോക്കൂ, ഗൂഢാലോചന കേസിൽ ഇത്രയധികം ആളുകളെ ശിക്ഷിച്ചിട്ടുള്ള മറ്റൊരു കേസുണ്ടായിട്ടുണ്ടാവില്ല. 8-ാം പ്രതി രാമചന്ദ്രൻ ആ ഗൂഢാലോചനയുടെ നേതൃത്വം കൊടുത്ത ആളാണ്. 9-ാം കൃഷ്ണൻ, ആ കൃഷ്ണൻ കുറ്റക്കാരനാണെന്ന് ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശരിയായ രീതിയിലുള്ള ഒരു 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 നിഗമനമാണത്. അദ്ദേഹമാണ് ചന്ദ്രശേഖര നിന്റെ തലച്ചോറ് റോഡിൽ തെങ്ങിൻ പൂക്കുല പോലെ ചെതറുന്നത് കാണിച്ചു തരാമെന്ന് പ്രസംഗിച്ചിട്ടുള്ള വെക്രി നടുറോട്ടിൽ മണ്ണിൽ ചന്ദ്രശേഖരൻ്റെ തലച്ചോറ് ചെതറിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ആ കാര്യം കോടതി കണ്ടു എണ്ണിരിക്കും. വിചാരണ കോടതി വിധി ശരിവച്ച ഹൈക്കോടതി വിധിക്ക് ശേഷം പ്രോസിക്യൂഷൻ ഈ ഗൂഢാലോചനയ്ക്ക് മാധ്യമങ്ങളെ കാണുന്നു വലിയ പിന്തുണ നൽകി പോന്നിട്ടുള്ള ആസൂത്രണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ജ്യോതിബാബു. ഇതെല്ലാം കേസ് റെക്കോർഡിൽ നിന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമല്ല. ആ ജ്യോതിബാബുവും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതി ജ്യോതിബാബുവിനെയും ശിക്ഷിച്ചിട്ടുള്ളത്. ഇതുപോലെ ഇത്രയധികം പ്രതികളെ അനുഭവിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹം മരിച്ചിട്ടുണ്ട്, കുഞ്ഞനന്ദനും. അപ്പോൾ എട്ടാം പ്രതി 10, 11, 12, 13 ഇത്രയും പ്രതികളെ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. നല്ല 2009 മുതൽക്ക് ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള വലിയ ഗൂഢാലോചന പലയിടത്തും നടന്നിരുന്നു എന്നുള്ളത് രേഖാമൂലം ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത് 2012 May 4 ആണെങ്കിൽ പോലും അതിനു മുമ്പുള്ള 3-4 വർഷക്കാലം ഇവിടുത്തെ പോലീസ് നൽകിയിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ അത് പ്രതിയിൽ വിചാരണ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ആ രേഖകളൊക്കെ തന്നെ ഈ കോടതി വീണ്ടും വിധം പരിഗണിച്ചു എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. എന്തായാലും ആ തരത്തിൽ വിപുലമായ ഗൂഢാലോചന നടത്തി ഇനിയും ഞാൻ പ്രോസിക്യൂട്ടർ ആണെങ്കിൽ പോലും ഒരു കാര്യം കൂടി പറയാം, അതിൻ്റെ പോലീസ് സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ അവസാനത്തെ ഒരു വാചകം ഇന്നും പൂർത്തീകരിക്കപ്പെടാത്തൊരു ദൗത്യമായി നിലനിൽക്കുകയാണ്. അതെന്താന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രതികൾക്ക് അപ്പുറത്ത് ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതാണെന്നും അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 12 വർഷമായിട്ടും അതിൻ്റെ ഒരു അന്വേഷണവും നടന്നിട്ടില്ല എന്നതാണ് ഈ പുതിയ കാലാവസ്ഥയിൽ നമുക്ക് പറയാനുള്ളത്. ശക്തമായ പ്രോസിക്യൂഷൻ ആയിരുന്നു. ഞങ്ങളെ 3 വക്കീൽമാർ അഡ്വക്കേറ്റ് കുമാരൻകുട്ടി, അഡ്വക്കേറ്റ് രാജീവ്, അഡ്വക്കേറ്റ് സഫൽ വളരെ ശക്തമായ പരിശ്രമം, കഠിനമായ പരിശ്രമമാണ് ഈ 4 മാസവും നടത്തിയത്. അതിൻ്റെ കൂടി വിജയമാണ്. തീർച്ചയായിട്ടും അവർക്ക് കൂടെയുള്ള നന്ദി. ടി പി ചന്ദ്രശേഖരൻ വധ കേസിൽ വിചാരണ കോടതി വിധി ശരിവച്ച ഹൈക്കോടതി വിധി പ്രഖ്യാപനത്തിന് ശേഷം പ്രോസിക്യൂഷൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്കടുത്തൊപ്പം കെ രമയും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അവർ ഒരേ സ്വരത്തിൽ വ്യക്തമാക്കിയ കാര്യം ഇതിൻ്റെ പ്രതികൾക്കുള്ള കനത്ത പ്രഹരം മാത്രമല്ല CPMനുള്ള കനത്ത പ്രഹരം തന്നെയാണ്, പിണറായി സർക്കാരിനുള്ള കനത്ത പ്രഹരം തന്നെയാണെന്നാണ്. ശ്രീ പണ്ടേല ഷാജി, താങ്കൾ ലൈനിൽ തുടരുന്നു എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ ഈ കെ രമയുടെയും പ്രോസിക്യൂഷൻ്റെയും വാദഗതികൾ കൂടി അവരുടെ പ്രതികരണങ്ങൾ കൂടി താങ്കൾ കേട്ട് കാണുമല്ലോ, എങ്ങനെ താങ്കൾ പ്രതികരിക്കുന്നു? താങ്കൾക്ക് തുടരാം. പിന്നെ ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ പിന്നെ കുമാരൻകുട്ടി സാർ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഇതിനകത്ത് ഇനിയും പിന്നെ കൃത്യമായ ചില സംഭവങ്ങൾ കൂടി സമർപ്പിക്കേണ്ടതുണ്ട്, അന്വേഷണ തലത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന ഒരു കുറിപ്പോട് കൂടിയിട്ടാണ് പിന്നെ അത് പിന്നെ എന്താ പറയാ പോലീസ് നൽകി സമർപ്പിച്ചിരിക്കുന്ന സംഗതി അവസാനിക്കുന്നത്. കോടതി കൊടുത്തിട്ട് സാധനം, പക്ഷെ 12 വർഷം കഴിഞ്ഞിട്ടും അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല. ഒരു മിനിറ്റ്, അതിൽ അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിലൂടെ മാത്രമാണ് ഈ കേരളത്തിനകത്ത് ഏറ്റവും വലിയ കൊടും ക്രിമിനൽ ഈ ഒളിഞ്ഞിരിക്കുന്ന കൊടും ക്രിമിനലിനെ കണ്ടെത്തേണ്ടതും അയാളുടെ നിർദ്ദേശപ്രകാരം ഇതിനകത്ത് പങ്കാളികളായിട്ടുള്ള മറ്റ് പാർട്ടി നേതാക്കന്മാർ ഇവരെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കേസ് കുറെ കൂടി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം സഖാവ് കെ രമ ഉൾപ്പെടെയുള്ളവർ ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഇനി ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് ജനാധിപത്യപരമായ കേരളത്തിന്റെ ആവശ്യകതയാണെന്ന് മാത്രമല്ല ഭാവി തലമുറ കൂടി ആവശ്യമായിരിക്കും. ഒരു ജഡ്ജ്മെന്റ് ആയിരിക്കണം ഈ വരുന്ന ഒരു സംഭവം. അതില്ല എങ്കിൽ ആളുകൾ എന്തും ചെയ്യാനുള്ള അവകാശം എന്ത് അസംബന്ധവും ചെയ്ത് എന്ത് വൃത്തികേടുകളും ചെയ്ത് അതെന്റെ കുലാധികാരമാണ് എന്ന് കരുതി പോകുന്ന ഒരാളുടെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു വാസ്തവത്തിൽ ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത്. ഇല്ലെങ്കിൽ ചന്ദ്രശേഖരൻ കൊല്ലപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പൊ ഇതിനകത്ത് ഈ വിധിന്യായത്തിനകത്ത് അവിടെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കപ്പെടുക 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്ക് ചന്ദ്രശേഖരനെ മാറ്റി വ്യക്തിപരമായിരിക്കുന്ന യാതൊരു വൈരതിര്യാതൊന്നുമില്ല. ഷാജി, സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ടി പി ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് കനത്ത തിരിച്ചടിയാണുണ്ടായിരിക്കുന്നത്. വിചാരണ കോടതി വിധി ശരിവച്ച് ഹൈക്കോടതി വെറുതെ വരണമെന്ന പ്രതികളുടെ അപ്പീലാണ് തള്ളിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു നൽകിയത്.